മതത്തിൻ്റെ പേരിൽ ഏറെ വിഭാഗീയതയുള്ള ഈ ഒരു നേരത്ത് ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. വർഗീയതയും വിഭാഗീയതയും ഒക്കെ വലിയ ചർച്ചാവിഷയമായിരിക്കുന്ന, നമ്മുടെ ഇന്ത്യയിൽ തന്നെ വലിയ ചർച്ചാവിഷയമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്നേഹത്തിൻ്റെ കഥകൾ അത് പലപ്പോഴും നമ്മുടെ ഉള്ളു തട്ടുന്ന ഒന്നായി മാറാറുണ്ട്. അത്തരത്തിൽ ഒരു നന്മ നിറഞ്ഞ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കായംകുളത്തെ ചേരാവള്ളിയിൽ നിന്നുമാണ് ഈ ഒരു വാർത്ത വരുന്നത്. മതത്തിൻ്റെ വേലിക്കെട്ടുകളില്ലാതെ ഈ മാസം 19 അവിടെ ഒരു സന്തോഷകരമായ ചടങ്ങ് നടക്കുകയാണ്. ഒരു വിവാഹം തന്നെയാണ് അത്. ചേരാവള്ളി അമൃതാഞ്ജലിയിൽ ബിന്ദുവിൻ്റെയും പരേതനായ അശോകൻ്റെയും മകൾ അഞ്ജു കൃഷ്ണപുരത്തിൻ്റെയും വിവാഹമാണ് നടക്കാൻ ഇരിക്കുന്നത്. കാപ്പിൽ കിഴക്ക് തെക്കേ പാടത്ത് തറയിൽ ശശിധരൻ്റെയും മിനിയുടെയും മകൻ ശരത്തും 19 ചേരാവള്ളി ജമാഅത്ത് പള്ളി അങ്കണത്തിൽ വിവാഹിതരാകുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്ത് തന്നെ ഒരു മതത്തിൻ്റെ പേരിൽ വലിയ വിഭാഗീയത ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രവൃത്തി ലോകശ്രദ്ധ തന്നെ ആകർഷിക്കുകയാണ്. വലിയ നന്മയ്ക്കായി പള്ളിയങ്കണം വേദിയാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്ചര്യകരമായ ഒരു കാര്യം. ഈ സാഹചര്യത്തിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടുന്ന ഒന്നുകൂടിയാണ് ഇത്. 2 മുൻപാണ് ബിന്ദുവിൻ്റെ ഭർത്താവ് മരിക്കുന്നത്. അദ്ദേഹം ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. മകൻ്റെ 10 പരീക്ഷയുടെ അന്ന് അവനെ സ്കൂളിലാക്കി തിരികെ വരുന്ന വഴിക്ക് അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയായിരുന്നു. അച്ഛൻ്റെ മരണമറിയാതെ മകൻ പരീക്ഷ എഴുതി എന്നത് പത്രങ്ങളിൽ വലിയ വാർത്ത തന്നെ ആയിരുന്നതാണ്. ഈ ഒരു വാർത്ത പത്രങ്ങളിൽ വന്നത് കണ്ടിട്ടാണ് ജമാഅത്ത് സെക്രട്ടറി നജുമുദ്ദീൻ ബിന്ദുവിനെ കാണാൻ വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെയാണ് ഇവർ പരിചിതമാകുന്നത്. അന്ന് മുതൽ തനിക്ക് സാധിക്കുന്ന സഹായങ്ങൾ കുടുംബത്തിന് ചെയ്തതായും നജുമുദ്ദീൻ പറയുന്നുണ്ട്. അവർക്ക് മകനെ കൂടാതെ 2 പെൺമക്കളാണ് ഉള്ളത്, സഞ്ജുവും സഹോദരി അമൃതാഞ്ജലിയും. ഇരുവരും സാമ്പത്തിക പ്രയാസം കാരണം 2 കഴിഞ്ഞ് പഠനം നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പെൺമക്കളുടെ വിവാഹം എങ്ങനെ നടത്തും എന്നതിനെക്കുറിച്ച് ബിന്ദു എപ്പോഴും വിഷമിച്ചിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. ആസ്മാ രോഗിയായ ബിന്ദുവിന് തൂപ്പുജോലിയാണ്. തുച്ഛമായ വരുമാനം കൊണ്ട് പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമായി നിൽക്കുന്ന ഒരു സാഹചര്യം. പള്ളിയുടെ സഹായത്തോടെ എങ്ങനെയെങ്കിലും മകളുടെ വിവാഹം നടത്തിത്തരാൻ അവർ ആവശ്യപ്പെടുകയായിരുന്നു. ബിന്ദു ചോദിച്ചതായി നജുമുദ്ദീൻ തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കഴിയുന്ന സഹായം സഹോദരിക്ക് കൊടുക്കണം എന്ന് അന്ന് തന്നെ നജുമുദ്ദീൻ ആഗ്രഹിച്ചിരുന്നു. ഈ അടുത്താണ് താൻ ജമാഅത്ത് സെക്രട്ടറി ആകുന്നത്. ജമാഅത്തിൻ്റെ സഹായം ലഭിക്കാനായി കഴിഞ്ഞ 1 ബിന്ദു അപേക്ഷ നൽകിയത്. പിന്നീട് ചെലവ് വഹിക്കാനായി ഒരു ജമാഅത്ത് അംഗം മുന്നോട്ട് വരികയായിരുന്നു. മഞ്ജുവിന് 10 ₹2,00,000 സഹായം നൽകുമെന്ന് അറിയിക്കുകയും ഉണ്ടായി. അതിന് സമ്മതിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടെത്താനും ബിന്ദുവിനോട് പറയുകയുണ്ടായി. ഈ ഒരു ആലോചന ചെന്നെത്തിയത് കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് തെക്കേടത്തെ തറയിൽ ശശിധരൻ്റെ മിനിയുടെയും മകൻ ശരത്തിലായിരുന്നു. പിന്നീട് ആ ഒരു ശുഭ മുഹൂർത്തത്തിനായി ആ പള്ളിയങ്കണം വേദിയാകുന്ന കാഴ്ചയാണ് നാം കാണാൻ പോകുന്നത്. വീടിൻ്റെ അവസ്ഥയും ചുറ്റുപാടുകളും എല്ലാം തുറന്ന് ആ യുവാവിനോട് പറയുകയായിരുന്നു. ചേരാവള്ളി ജമാഅത്ത് പള്ളി അങ്കണത്തിൽ വിവാഹം നടത്തണമെന്ന അഭിപ്രായത്തോടും അവർക്ക് യോജിപ്പില്ലായിരുന്നു. വിവാഹത്തെക്കുറിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനെത്തിയ വിശ്വാസികളെ അറിയിച്ചപ്പോൾ അവരും വലിയ രീതിയിലുള്ള പിന്തുണയാണ് നൽകുന്നതെന്നും നജുമുദ്ദീൻ അറിയിക്കുന്നുണ്ട്. എല്ലാവരുടെയും ആശീർവാദത്തോടെയാണ് അഞ്ജുവും ശരത്തും വിവാഹിതരാകാൻ പോകുന്നത്. കേരളത്തിൻ്റെ മതസാഹോദര്യം കൂടി വിളിച്ചോതുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു വാർത്ത വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ വലിയ വേർതിരിവ്, ഒരു മതത്തിൻ്റെ പേരിൽ ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ വേർതിരിവുണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടുന്ന ഒരു വാർത്തയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.